ഇതാ നമുക്ക് ഒരു പ്രധാനപ്പെട്ട അതിഥി നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അവതാരകൻ, വോയിസ് ഓവർ ആർട്ടിസ്റ്റ്, മോഡലിംഗ് അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരാളാണ്. മോഡലിംഗ് രംഗത്തേക്കും സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു യുവ കലാകാരനാണ് നമുക്ക് അതിഥിയായിട്ടുണ്ട്. നമസ്കാരം അങ്കിത് മാധവ്, ന്യൂസ് 18-ലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ അങ്കിതിൻ്റെ ഈ പ്രൊഫൈലിൽ കൂടി ഒന്ന് പോവായിരുന്നു. എനിക്ക് അയച്ചു തന്ന പ്രൊഫൈലുണ്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. അതിനോട് ഒന്ന് പോയപ്പോൾ ഇതിപ്പം നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഏതൊക്കെ മേഖലകളിലാണ് അങ്കിത് ഇങ്ങനെ കൈവച്ചിരിക്കുന്നത്? ഏതൊക്കെ തലത്തിലാണ് അങ്കിതിൻ്റെ വ്യാപനം? എന്താ ഇത്ര അധികം? ഇതൊരു ചെറുതിലേ മുതൽ തന്നെ, കൊച്ചിലേ മുതൽ തന്നെ നമുക്ക് എല്ലാത്തിനോടൊരു പാഷൻ ഉണ്ടാകുമല്ലോ. അതിൻ്റെ ഭാഗമായാണോ ഇത്രയധികം മേഖലകളിലേക്ക് അങ്കിത് കടന്നു ചെല്ലുന്നത്? അതെ, അതെ. കിട്ടുന്ന അവസരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. കുട്ടിക്കാലം മുതലേ ഇഷ്ടമായിരുന്നു. അഭിനയം ഒരു പാഷനാണ്. അപ്പോൾ അഭിനയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് മോഡലിംഗ് ആവട്ടെ, ആങ്കറിംഗ് ആവട്ടെ, പ്യുവർ ആക്ടിംഗ് ആവട്ടെ, അങ്ങനെ. തുടക്കം എങ്ങനെയായിരുന്നു അങ്കിത്? ഈ അഭിനയം, ഇപ്പം പ്രധാനപ്പെട്ട ഒരു സിനിമ, മാധവനൊപ്പം പ്രധാനപ്പെട്ട സിനിമയിൽ അങ്കിത് കഥാപാത്രമാകുന്നുണ്ട്. അത് ഈ അതിൻ്റെയൊക്കെ തുടക്കം ഉണ്ടാവുമല്ലോ എല്ലാത്തിനും, ഈ രംഗത്തെ കടന്നു വരാൻ. അതെങ്ങനെയായിരുന്നു? അതെ, ആക്ച്വലി ഞാൻ ബോംബെയിലായിരുന്നു. ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു 6 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ വർഷങ്ങളായിട്ട് ബോംബെയിൽ ബോളിവുഡ് ബേസ്ഡ് ഒരു 70-ഓളം നാഷണൽ ലെവൽ പരസ്യങ്ങളിൽ മോഡലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഭിനയത്തോടുള്ള ആ ഒരു പാഷൻ തീർത്തിരുന്നത് പരസ്യങ്ങളിലൂടെയുള്ള അഭിനയം. അത് ഭയങ്കര പ്യുവർ ഓഡിഷൻ വഴിയുള്ള സെലക്ഷൻ പ്രൊസീജിയർ ആയിരുന്നു. അങ്ങനെ പരസ്യങ്ങൾ കണ്ടിട്ടാണ് എന്നെ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചു, ഓഡിഷൻ കൊടുത്തു, അങ്ങനെ സെലക്ട് ചെയ്യപ്പെടുകയായിരുന്നു. ഫോൺ പേ, ഏഷ്യൻ പെയിന്റ്സ്, റോയൽ എൻഫീൽഡ്, ടാറ്റ മ്യൂച്വൽ ഫണ്ട്സ്, ബർജർ ഹോംസ്, വിസ കാർഡ് എന്നുവെച്ചാൽ നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരുപാട് പരസ്യങ്ങളിൽ, ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരുപാട് പരസ്യങ്ങളിൽ അങ്കിത് സാന്നിധ്യമാണ്. ഈ പരസ്യ മേഖലയിലേക്ക് ഈ മുംബൈയിൽ എത്തിയതിനു ശേഷമാണോ? ഈ മലയാളിയാണ് അങ്കിത്, ഇവിടെ നമുക്ക് ഏറ്റവും പരിചിതനായ, പരിചയമുള്ള പരിചയമായ സ്ഥലത്തിൻ്റെ നിന്ന് വരുന്ന ആളാണ്. മുംബൈയിൽ എത്തിയ ശേഷമാണ് ഈ പരസ്യ മേഖലയിലേക്ക് കടന്നത്? അതെ, അതെ, മുംബൈയിൽ എത്തിയതിനു ശേഷമാണ് കടന്നത്. കാരണം സിനിമയായിരുന്നു ലക്ഷ്യം. പക്ഷേ സിനിമയിലേക്ക് കിടക്കാൻ എങ്ങനെ കിടക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. ആ സമയത്താണ് പരസ്യ മേഖലയിലേക്ക് ഓഡിഷൻസ് ഒരുപാട് മുംബൈയിൽ നടക്കാറുണ്ട്. അങ്ങനെ ഓഡിഷൻസിൽ പങ്കെടുത്തു തുടങ്ങി. ആദ്യം 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി. എളുപ്പമായിരുന്നില്ല തുടക്കമൊന്നും, വളരെ കഷ്ടപ്പാടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പിന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ ഒരുപാട് ചെയ്തു തുടങ്ങി. അങ്കിത്, ഈ പരസ്യമേഖല എന്ന് പറഞ്ഞാൽ ഈ ബോളിവുഡ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, മുംബൈയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ. അവിടേക്ക് ഒരു മലയാളി കടന്നു ചെല്ലുക, അവിടെ ഇത്രയധികം പരസ്യത്രങ്ങൾ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് സാധ്യമായത് എങ്ങനെയാണ്? അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഇത് ബോളിവുഡിലെ പരസ്യങ്ങളെന്ന് പറഞ്ഞാൽ അത് അതിൽ വർക്ക് ചെയ്യുന്ന ക്രൂ എന്ന് പറയുന്നത് ബോളിവുഡ് സിനിമകൾ ചെയ്യുന്നവർ തന്നെയാണ്. പ്രമുഖരായ പല സംവിധായകരും എന്ന് തന്നെയാണ് ഈ പരസ്യങ്ങൾ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ പരസ്യങ്ങൾ അഭിനയിക്കുക എന്ന് പറയുന്നത് ശരിക്കൊരു അഭിനയ കളരി പോലെ തന്നെയാണ്. നമ്മൾ ഓരോ പരസ്യങ്ങൾ കഴിയുന്നവരും അതിലൊരു ഒരു കഥാപാത്രമാവുക തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് പരസ്യത്തിൽ. അത് ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും അതൊരു സീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓഡിയൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് വളരെ പ്രാധാന്യമുള്ളതാണ് പരസ്യങ്ങൾക്ക്. അപ്പം അതും ഒരുപാട് നമ്മളെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. ഈ ആങ്കറിംഗിൽ കൈവച്ചിട്ടുണ്ട്, ഒപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒക്കെയാണ്. അതൊക്കെ ഈ മുംബൈയിൽ ഇരുന്ന് തന്നെ ചെയ്ത കാര്യങ്ങളാണോ? അതെ, 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 അതെ. ആങ്കറിംഗ് ഞാനൊരു ഒരു റിയാലിറ്റി ഷോ ആങ്കർ ചെയ്തിരുന്നു. അത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു. ഡബ്ബിംഗ് എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ബോംബെയിൽ. അതായത് പാൻ ഇന്ത്യ ബേസിൽ ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ റീജിയണൽ ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യപ്പെടുന്നത് എല്ലാ ഭാഷകളിലേക്കും ഇന്ത്യയിൽ. അത് ബോംബെയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ മലയാളം, തമിഴ് മുതലായ ഭാഷകൾക്ക് വേണ്ടിയിട്ട് എന്നെ വിളിക്കാറുണ്ട്. പ്രത്യേകിച്ചും സെലിബ്രിറ്റി വോയിസസിനാണ് വിളിക്കാറ്. സൂര്യ, അല്ലു അർജുൻ, ഒരുപാട് പേരുടെ സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ട്, അമീർ ഖാൻ, അവർക്കൊക്കെ ശബ്ദം കൊടുത്തിട്ടുണ്ട് അവരുടെ പരസ്യങ്ങൾക്കൊക്കെ. ഈ പരസ്യരംഗത്ത് നമ്മൾ ഈ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഭാഷകളിൽ ഒരു അറിവ് വേണമല്ലോ. അപ്പോൾ എത്ര ഭാഷകൾ അറിയാം ഇത്? മലയാളം മാതൃഭാഷ ആയതുകൊണ്ട് അറിയാം, പിന്നെ തമിഴ് അറിയാം, പിന്നെ ഹിന്ദിയും ഇംഗ്ലീഷും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും.
ഈ റോക്കറ്ററി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഷകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണവരായിരിക്കണം എന്നുള്ളതാണ്. ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും. കാരണം ഈ സിനിമ മൂന്ന് ഭാഷയിൽ ഒരുപോലെ ഷൂട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ഓരോ സീനും ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തമിഴ് എടുക്കും, പിന്നെ ഹിന്ദി എടുക്കും, പിന്നെ ഇംഗ്ലീഷ് എടുക്കും. അങ്ങനെയാണ് ഇത് ചെയ്തിരുന്നത് ഈ സിനിമ. അപ്പം ഭാഷയിലെ പ്രാവീണ്യം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഈ റോക്കറ്ററി, ഈ മോഡലിംഗ് രംഗത്തെ അങ്കിതിൻ്റെ പെർഫോമൻസോ കണ്ടിട്ടാണോ റോക്കറ്ററിയിലേക്ക് വന്നത്? ആ റോക്കറ്ററിയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നമ്പി നാരായണനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയല്ലേ? ഓ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ളൊരു സിനിമയാണ് റോക്കറ്ററി. നമ്മൾ റോക്കറ്ററി എന്ന സിനിമയ്ക്ക് മലയാളികൾക്ക് റോക്കറ്ററി എന്ന സിനിമയും വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മുടെ സ്വന്തം ISRO സയൻറ്റിസ്റ്റായ നമ്പി നാരായണൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി ചെയ്ത സിനിമയാണത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഒന്നാമത്തെ കാര്യം അത് എഴുതി സംവിധാനം ചെയ്ത് അതിൻ്റെ പ്രധാന നടൻ മാഡി സാറാണ്, R. മാധവൻ. നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളുടെ പ്രിയങ്കരനായ മാഡി സാറാണ്. അപ്പം സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു എന്നൊരു അവസരം വന്നപ്പോൾ തന്നെ ഒന്നും ആലോചിച്ചില്ല, ചാടിക്കേറി. 15 ദിവസം ഷൂട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 5 ദിവസം ബോംബെ ആയിരുന്നു, 10 ദിവസം ഈസ്റ്റേൺ യൂറോപ്പിലെ രാജ്യമായ സെർബിയയിൽ വെച്ചിട്ടായിരുന്നു, അവിടുത്തെ തലസ്ഥാനമായ ബൽഗ്രേഡിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം നമ്പി നാരായണൻ്റെ കളീഗ്, സഹപ്രവർത്തകനും കൂട്ടുകാരനുമായ വീർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിൻ്റെ വേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഭാഷയായിരുന്നു ചിത്രീകരണം. അത് തന്നെ വലിയൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് മൂന്ന് ഭാഷ ഒരേപോലെ ചിത്രീകരിക്കുന്നത്. പിന്നെ മാഡി സാറിൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കാൻ പറ്റുക, വളരെ കഴിവുള്ള കലാകാരന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, മികച്ച ഒരു ക്രൂ ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. വിദേശത്തുള്ള ഷൂട്ടാവട്ടെ, ബോംബെയിലുള്ള ഷൂട്ടാവട്ടെ, വിദേശികളായിട്ടുള്ള ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ടായിരുന്നു കൂടെ. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്. ഈ റോക്കറ്ററി ആണോ മറ്റ് സിനിമകൾ? ആദ്യത്തെ സിനിമ റോക്കറ്ററി ആണോ? അതിനു മുമ്പ് സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ചിത്രത്തിൻ്റെ? ഉണ്ട്, ഇതിനു മുമ്പും സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അത്ര വലിയ വേഷം എന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് അഭിനയിച്ച ചിത്രം ദുൽഖർ സൽമാൻ്റെ സോളോ ആയിരുന്നു, ബിജുവിൻ നമ്പ്യാർ ഡിറക്റ്റ് ചെയ്ത സോളോ എന്ന് പറഞ്ഞ സിനിമ. അതിനു മുമ്പ് കർമ്മയോധ, ഓർഡിനറി മുതലായ ചില ചിത്രങ്ങളുണ്ടായിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോക്കറ്ററി ആകും ഒരു പക്ഷേ അങ്കിതിൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് ആവുക അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥനയും അങ്ങനെയാണ്. ജൂലൈ 1 ഇത് ഗ്ലോബൽ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പാൻ ഇന്ത്യ, പാൻ ഗ്ലോബൽ സിനിമ, ഗ്ലോബൽ സിനിമ എന്ന് പറയാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇത് ഇന്ത്യയിൽ 5 ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത്. 3 ഭാഷകൾ ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്തു, അത് കൂടാണ്ട് മലയാളത്തിലും തെലുങ്കിലും ഉണ്ട്, പിന്നെ സ്പാനിഷ്, അങ്ങനെ ജാപ്പനീസ് വരെ ഭാഷയിലുണ്ട്. 10 ലോക ഭാഷകളിലാണ് ഇത് ലോകം മുഴുവൻ റിലീസ് ചെയ്യുന്നത് ഒരേ സമയത്ത്. പിന്നെ ഇംഗ്ലീഷും ഉണ്ട് തീർച്ചയായിട്ടും. ഈ അഭിനയത്തിലേക്ക് വരുമ്പോൾ അങ്കിത്, ഈ മോഡലിംഗ് രംഗത്തെ ഒരു അനുഭവ പരിചയം അത് ഒരുപാട് സ്വാഭാവികമായും സഹായിച്ചു കാണുമല്ലോ അങ്കിനെ സംബന്ധിച്ചിടത്തോളം. അങ്കിത്, അതായത് അഭിനയം ഒരു പുതിയ കാര്യമൊന്നുമല്ല, ഡബ്ബിങ്ങിലും ഈ പറഞ്ഞ പോലെ നേരത്തെ കഴിവ് തെളിയിച്ച ആളാണ്, അഭിനയ രംഗത്ത് മോഡലിംഗിലൂടെ തന്നെ അഭിനയ രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഒരു സിനിമ എന്ന വിശാലമായ ക്യാൻവാസിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ് അങ്കിതിന്? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഒരു ഒരു പരസ്യചിത്രം 1 or 2 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നതായിരിക്കും. അതേസമയം സിനിമയുടെ ദൈർഘ്യം കൂടുന്നു എന്നല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. നമ്മളൊരു കഥാപാത്രമാവുകയാണ്. ആ കഥാപാത്രമായി ജീവിക്കുന്നതിൻ്റെ ആ ഒരു സമയദൈർഘ്യം കൂടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ സിനിമയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരു പരസ്യത്തിൽ എപ്പോഴും അതിൻ്റെ പ്രോഡക്റ്റിനായിരിക്കും പ്രാധാന്യം വരിക. സിനിമ വരുമ്പോൾ നമ്മുടെ കഥാപാത്രങ്ങൾക്കായിരിക്കും പ്രാധാന്യം വരിക. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. മാധവൻ, നടൻ മാധവൻ പ്രധാനപ്പെട്ട വേഷം അഭിനയിക്കുന്നു, മാധവൻ തന്നെ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ അതൊരു വ്യത്യസ്ത അനുഭവമായിരിക്കുമല്ലോ അല്ലേ, മാധവനൊപ്പം പ്രവർത്തിക്കുക എന്ന് പറയുന്നത്? അതെ 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 അതെ. സംശയം എന്താ, കാര്യം നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ ആരാധിച്ചു വരുന്ന മാധവൻ്റെ കൂടെയാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സംവിധായകൻ കൂടിയാണ് അവിടെ. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പുള്ളി 3 ഭാഷയിൽ അഭിനയിക്കണം, നല്ല നെടുങ്കൻ ഡയലോഗുകൾ പറയണം, അത് കൂടാണ്ട്
പുള്ളിയാണ് എഴുതിയത്, പുള്ളിക്കത് സംവിധാനം ചെയ്യണം, ഓരോ സീൻ ഓക്കെ ആക്കണം, അതുകൂടാണ്ട് അതിൻ്റെ കോ പ്രൊഡക്ഷനും പുള്ളിയാണ്. അപ്പോൾ വലിയൊരു ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയാണ് പുള്ളിയുടെ കൂടെ. പക്ഷെ വളരെ ഈസി ആയിട്ടാണ് പുള്ളി അത് കൈകാര്യം ചെയ്തു തന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ അങ്കിതിനെ സംബന്ധിച്ചിടത്തോളം റിലീസാവാൻ പോകുന്നു. റോക്കറ്റ്രി എന്ന ആ പ്രധാനപ്പെട്ട സിനിമയുടെ റിലീസിനായുള്ള കാത്തിരിപ്പാണ് അങ്കിത്. അങ്കിതിൻ്റെ ലൈഫിൽ, അങ്കിതിൻ്റെ കരിയറിൽ തന്നെ വലിയൊരു വഴിത്തിരിവാകട്ടെ ആ ചിത്രം. ഒപ്പം ഇനിയുള്ള ഭാവി പ്രോജക്റ്റുകളിലും എല്ലാ ആശംസകളും അങ്കിതിന് നേരുകയാണ്. നന്ദി ഇവിടെ എത്തി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. താങ്ക് യു വെരി മച്ച് എന്നെ ഇവിടെ വിളിച്ചതിന്, ഒരുപാട് നന്ദി. എല്ലാവരും ഈ വരുന്ന 1st തീയതി റിലീസ് ചെയ്യുന്ന റോക്കറ്റ് തിയേറ്ററിൽ പോയി കാണണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.